വലിയ കാര്യമായിട്ടുള്ള ഓണാഘോഷങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും മിക്കവാറും എല്ലാവരും കുടുംബമായിട്ട് ഒരുമിച്ചായതുകൊണ്ട് ഒരു കൊച്ചു ഓണസദ്യ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പം അതിന് സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പായസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, നൂർക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്കിനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പരിയാണ് എടുത്തത്. അതൊരു അരമണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു കപ്പ് അരിയാണ്, അതിലേക്ക് നമ്മൾ അര കിലോ ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരും, അത് നോക്കിയിട്ട് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂട് കട്ടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് കുറച്ച് കൂടുതൽ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നന്നായി വേവണം, അതുകൊണ്ടാണ്. പക്ഷേ അത് ശർക്കരയായിട്ട് ചേർന്ന് വരുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കുള്ളൂ, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേർതിരിച്ച് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി ഇത്രയും വേവണ്ടാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വിസിലിൽ തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിൽ വെച്ചിട്ട് തീ കുറച്ച് കുറച്ചിട്ടു, ഒരു അഞ്ച് മിനിറ്റ് സമയം താത്തിയിട്ടു, എന്നിട്ടാണ് ഓഫ് ചെയ്തത്. അപ്പോൾ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു രണ്ട് വിസിലൊക്കെ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ കുതിരാനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ സമയമാണ് കുതിരാനിട്ടത്. ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇടുകയാണെങ്കിൽ ഒരു രണ്ട് വിസിൽ മതിയാവും. അപ്പോൾ വേവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. നന്നായി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയും ഗോതമ്പുമായിട്ടൊന്ന് നന്നായി യോജിച്ച് വരണം. ഇതിന് മുമ്പ് ഞാനൊരു മൂന്ന് തരം പായസം ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഓണത്തിന്, നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പ്രഥമൻ. നമ്മൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാന്ന് കരുതിയിട്ട് പലരും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ നമുക്കറിയാം രണ്ടോണം മൂന്നോണം ഒക്കെ ആകുമ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായി പഴുത്തിട്ടുണ്ടാവും. എന്തായാലും ഓണത്തിന് കുറച്ച് പഴം കൂടുതൽ വാങ്ങിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെ പഴുത്ത് പോകുമ്പോൾ നമുക്കത് ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ഇതിപ്പോൾ നന്നായി കുറുകി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു മൂന്നര കപ്പ് രണ്ടാം പാലാണ്, അതായത് ഒരു രണ്ടര തേങ്ങയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്, അതിൻ്റെ രണ്ടാം പാൽ. ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ അവസാനത്തിലേക്ക് ചേർക്കും. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കുറുകി വരേണ്ട ആവശ്യമില്ല, ഗോതമ്പായതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ കട്ടയായി പോകും. എന്നാലും ഒരുവിധം ആവണ വരയ്ക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. ശർക്കരയും ഗോതമ്പും രണ്ടാം പാലും കൂടെ ഒന്ന് യോജിച്ച് വരണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല. ബാക്കി പ്രഥമനൊന്നും ഉണ്ടാക്കണം പോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായി കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് തീയൊന്ന് താത്തിയിടാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് ഒന്നാം പാലാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട, നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി. ഏകദേശം തിള വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഓഫ്. അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു അല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം, എന്നിട്ട് വേറൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർക്കാം. അണ്ടിപ്പരിപ്പ് ആയതിന് ശേഷം മാത്രമേ മുന്തിരി ചേർക്കാം. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടും കരിയും. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടത് ഒന്ന് മൂത്തതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് പായസത്തിലേക്ക് മാറ്റാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട്. അപ്പം ഈ ഓണത്തിന് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു ഓണവിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.